Hello, welcome to chapters. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് നോർമൽ ഫോമിനെ കുറിച്ചിട്ടാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് നോർമൽ ഫോമിലെ സെയിം ടേബിളിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. അതിൽ കുറച്ചും കൂടി ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് നോർമൽ ഫോം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് നോർമൽ ഫോം ആകാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. സോ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻ ഫസ്റ്റ് നോർമൽ ഫോം. ആദ്യം ഇത് ഫസ്റ്റ് നോർമൽ ഫോമിൽ ആയിരിക്കുന്ന ഒരു ടേബിൾ ആയിരിക്കണം. ഫസ്റ്റ് നോർമൽ ഫോമിൽ എന്തായിരുന്നു പറഞ്ഞത്? മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് പാടില്ല എന്നുള്ളതാണ്. സോ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ നോക്കാം. ഓൾ നോൺ കീസ് ആർ ഫുള്ളി ഫങ്ഷണലി ഡിപെൻഡ് ഓൺ ദി പ്രൈമറി കീ. അതായത് ഒരു ടേബിളിനകത്ത് കീസ് ഉണ്ടായിരിക്കും, നോൺ കീസും ഉണ്ടായിരിക്കും. അപ്പോൾ നോൺ കീസ് എല്ലാം ഫുള്ളും ആയിട്ട് ഡിപെൻഡ് ചെയ്യുന്നത് പ്രൈമറി കീ ആയിരിക്കണം. അതുപോലെ തന്നെ വേറൊരു കണ്ടീഷൻ ഇതേ കാര്യം തന്നെ വേറൊരു രൂപത്തിലും കൂടി പറയുന്നുണ്ട്. അതാണ് നോ പാർഷ്യൽ ഡിപെൻഡൻസി. എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ളി ഫങ്ഷണൽ ഡിപെൻഡൻസി എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതേ കാര്യം തന്നെ പാർഷ്യൽ ഡിപെൻഡൻസി ഇല്ല എന്നുകൂടിയാണ് പറയുന്നത്. സോ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് പാർഷ്യൽ ഡിപെൻഡൻസി, എന്താണ് ഫുള്ളി ഫങ്ഷണൽ ഡിപെൻഡൻസി എന്ന്. ഫങ്ഷണൽ ഡിപെൻഡൻസി തന്നെ നമ്മൾ ഒരു ടേബിളിനകത്ത് യൂസ് ചെയ്യുന്നത് അതിലുള്ള കീസും നോൺ കീസും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ റിലേഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറഞ്ഞത്. അപ്പൊ ഫങ്ഷണൽ ഡിപെൻഡൻസി തന്നെ രണ്ട് ഫോമിൽ വരുന്നുണ്ട്, ഫുള്ളി ഫങ്ഷണൽ ഡിപെൻഡൻസിയും പാർഷ്യൽ ഫങ്ഷണൽ ഡിപെൻഡൻസിയും. ഈ ഒരു പ്രശ്നം മെയിൻ ആയിട്ട് വരുന്നത് ആ ഒരു ടേബിളിനകത്ത് വരുന്ന കീ എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് കീ ആണ്. കോമ്പോസിറ്റ് കീ എന്താണ്? ഒരു കീ ഫോം ചെയ്യാൻ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് കീ എന്ന് പറയുന്നത്. നമുക്ക് അതിനൊരു എക്സാമ്പിൾ എടുത്തു നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു റിലേഷൻ ഉണ്ട്, ഒരു ടേബിൾ ഉണ്ട്, അതിൽ നാല് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട്. ഇനി അതിലുള്ള ഫങ്ഷണൽ ഡിപെൻഡൻസി ആണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ എ ബി ഡിറ്റർമിൻസ് സി ഡി, ഈ ഒരു ഡിപെൻഡൻസി ആ ഒരു ടേബിളിനകത്ത് വരുന്നതാ. എന്ന് വെച്ചാൽ ഇവിടുത്തെ കീ എന്ന് പറയുന്നത് എ ബി ആണ്. എ ബി എന്ന് പറയുമ്പോൾ എ എന്നുള്ള ആട്രിബ്യൂട്ടും ബി എന്നുള്ള ആട്രിബ്യൂട്ടും ജോയിൻ ചെയ്താൽ മാത്രമേ സി ഡിയെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം എ ബിയെ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു എൻ്റെ റോ ഡിറ്റർമൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ബി എന്നുള്ള ഒരു കീ ആണ് അവിടെ ഉള്ളതെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇതോടൊപ്പം നമ്മുടെ കയ്യിൽ ബി ഡിറ്റർമൈൻസ് സി എന്നൊരു ഡിപ്പെൻഡൻസി കൂടി ആ ടേബിളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവിടെ എ ബി തന്നെ നിന്നാലും സി എ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, ബി പാർഷ്യലി നിന്നാലും സി എ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെയാണ് ആ ഒരു ടേബിളിലുള്ള ഡിപ്പെൻഡൻസി എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ ബി ഡിറ്റർമൈൻ സി എന്നുള്ള ഒരു ഡിപ്പെൻഡൻസി ആ ഒരു ടേബിളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എ ബി ഡിറ്റർമൈൻ സി ഡി എന്ന് വെച്ചാൽ സി ആവട്ടെ ഡി ആവട്ടെ ഇതിന് രണ്ടിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? എ ബി ഒന്നിച്ച് നിന്നാൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സി ഡി എന്ന് പറഞ്ഞത് ഫുള്ളായിട്ട് എ ബിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണ്, പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടത്. അപ്പോ നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? ഓൾ നോൺ കീസ് ആർ ഫുള്ളി ഫങ്ഷണൽ ഡിപെൻഡ് ഓൺ ദി പ്രൈമറി കീ. ഇത് സി ഡി എന്ന് പറയുന്നത് ഫുള്ളായിട്ട് എ ബിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ്, ഇതിവിടെ സാറ്റിസ്ഫൈ ചെയ്യും. ഇത് എപ്പോഴാണ് ഇനി രണ്ടാമത്തെ ഡെഫിനിഷനിലോട്ട് പോവാന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നോ പാർഷ്യൽ ഡിപെൻഡൻസി. സപ്പോസ് ബി ഡിറ്റർമൈൻസ് സി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എ ഡിറ്റർമൈൻസ് സി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബി ഡിറ്റർമൈൻസ് ഡി അല്ലെങ്കിൽ എ ഡിറ്റർമിൻസ് ഡി, ഇതിലേതും ആവാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡിപെൻഡൻസി ഈ ഒരു ടേബിളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കത് പാർഷ്യൽ ഡിപെൻഡൻസി ആണെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് നോർമൽ ഫോമിൽ ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ടേബിൾ വെച്ചുകൊണ്ട് നോക്കാം. അപ്പൊ ഈ ടേബിളിനകത്തുനിന്ന് ഒരുപാട് ഫങ്ഷണൽ ഡിപെൻഡൻസീസ് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിൽ നിന്ന് കുറച്ചെണ്ണം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് കൂടാതെ ഇനിയും നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് സി ഐ ഡി പി ബ്രാൻഡ് ആണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് സി നെയിമും പി ബ്രാൻഡ് എടുത്താലും ഒരു കാൻഡിഡേറ്റ് കീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് സി ഐ ഡി പി ബ്രാൻഡിന് വെച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ആട്രിബ്യൂട്ട്സിനെയും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടുത്തെ കാൻഡിഡേറ്റ് കീ അല്ലെങ്കിൽ ഇവിടുത്തെ കീ എന്ന് പറയുന്നത് സി ഐ ഡി പി ബ്രാൻഡ് എന്നുള്ളതാണ്. അത് കൂടാതെ വേറെയും രണ്ട് ഡിപ്പെൻഡൻസീസ് കൂടി എഴുതിയിട്ടിട്ടുണ്ട്. സി ഐ ഡി വെച്ചുകൊണ്ട് സി നെയിമിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, പി ബ്രാൻഡ് വെച്ചുകൊണ്ട് പി ടൈപ്പിനെയും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മുടെ ഡെഫിനിഷനിൽ ഒരു നോൺ കീ ഏതാണ്, കീ ഏതാണ് എന്ന് പറയുന്നുണ്ട്. കീ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ സി ഐ ഡി പി ബ്രാൻഡ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു കോമ്പോസിറ്റ് കീ ആണ് ഇവിടെ കീ ആയിട്ട് വർക്ക് ചെയ്യുന്നത്.
കോമ്പോസിറ്റ് കീന്റെ കേസിൽ നമ്മൾ അതിനകത്ത് ഏതെല്ലാം ആട്രിബ്യൂട്ട്സ് ജോയിൻ ചെയ്തിട്ടാണ് ആ കീ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ പാർട്ടിസിപ്പൻസിനൊക്കെ നമ്മൾ എന്താ പറയുന്നത്, പ്രൈം ആട്രിബ്യൂട്ട് എന്നാ. അപ്പൊ ഇവിടുത്തെ പ്രൈം ആട്രിബ്യൂട്ട് ആണ് ഈ രണ്ട് ആട്രിബ്യൂട്ട്, സി ഐ ഡി പി ബ്രാൻഡ് എന്നുള്ളതെല്ലാം ഇവിടുത്തെ പ്രൈം ആട്രിബ്യൂട്ട്സ് ആണ്. പ്രൈം ആട്രിബ്യൂട്ട്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നോൺ പ്രൈം ആട്രിബ്യൂട്ട്. നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈം ആട്രിബ്യൂട്ട്സിനെ ഒഴിവാക്കിയിട്ട് ബാക്കി ഏതെല്ലാം ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ടോ ആ ആട്രിബ്യൂട്ട്സ് എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ആ ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഡെഫിനിഷനിൽ എന്താ പറഞ്ഞത്, നോൺ കീസ് ആർ ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡ് ഓൺ ദി പ്രൈമറി കീ എന്ന്. അപ്പൊ നോൺ കീസ് ആയിട്ട് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ആരോയുടെ അപ്പുറം കിടക്കുന്നത് അവരെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫുള്ളായിട്ട് പ്രൈമറി കീനെ ആയിരിക്കണം. ഇവിടുത്തെ പ്രൈമറി കീ എന്നുള്ളത് സി ഐ ഡി പി ബ്രാൻഡ് ആണ്. അപ്പൊ അതിനെ ഫുള്ളായിട്ട് ഒരിക്കലും ഈ ഒരു കാൻഡിഡേറ്റ് കീയിലെ ഏതെങ്കിലും ഒരു പാർട്ട് വെച്ചിട്ട് ഇതിൽ ഒരൊറ്റ ആട്രിബ്യൂട്ടിനെയും ഡിറ്റർമിൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നാൽ അതൊരു പാർഷ്യാലിറ്റി ആണ്, ദാറ്റ് മീൻസ് അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റിംഗ് ആണ് എന്നുള്ളതാണ്. പക്ഷെ ഈ ഡിപ്പെൻഡൻസീസ് നോക്കിയാൽ സി ഐ ഡി തന്നെ നിന്നുകൊണ്ട് സി നെയിമിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. സി ഐ ഡി എന്ന് പറയുന്നത് ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആണ്, അത് തന്നെ നിന്നുകൊണ്ട് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. ദാറ്റ് മീൻസ് അവിടെ ഒരു പാർഷ്യൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റിംഗ് ആണ്. പിന്നീട് നെക്സ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പി ബ്രാൻഡ് ഡിറ്റർമൈൻസ് പി ടൈപ്പ്. ഇതും പി ബ്രാൻഡ് എന്ന് പറയുന്നതും ഇവിടെ ഒരു കാൻഡിഡേറ്റ് കീയുടെ ഒരു പാർട്ടിസിപ്പന്റ് ആണ്. സോ അതിന്റെ കേസിലും അത് വയലേറ്റ് ചെയ്യുന്നുണ്ട്. പി ബ്രാൻഡ് തന്നെ നിന്നിട്ടും പി ടൈപ്പിനെ, പി ടൈപ്പ് എന്ന് പറയുന്നത് ഒരു നോൺ കീ ആണ്, അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി വന്നു. ഇതിൽ കൂടുതൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് ഈ ടേബിളിനകത്ത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു രണ്ടെണ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ടേബിൾ സെക്കൻഡ് നോർമൽ ഫോമിൽ അല്ല, ബിക്കോസ് പാർഷ്യൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് സൊല്യൂഷൻ എന്താണ്, ടേബിളിനെ ഡിക്കമ്പോസ് ചെയ്യുക, അതായത് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടോ അതിൽ കൂടുതലോ ടേബിൾ ആക്കി മാറ്റുക. ഓരോ ടേബിൾ ആക്കി മാറ്റുമ്പോഴും അത് സെക്കൻഡ് നോർമൽ ഫോമിലോട്ട് മാറിയിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ രണ്ട് ടേബിൾ ആക്കി മാറ്റുമ്പോഴും കിട്ടുന്ന രണ്ട് ടേബിൾസും സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കണം. മൂന്ന് ടേബിൾ ആണെങ്കിലും അതും മൂന്നും സെക്കൻഡ് നോർമൽ ഫോം എന്നുള്ളത് ഫോളോ ചെയ്തിരിക്കണം. അതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോ ഇവിടെ ആ ഒരു ഡിപ്പെൻഡൻസീസിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് ടേബിൾ ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സി ഐ ഡിയും സി നെയിമും വരുന്ന ഒരു ഡീറ്റെയിൽസും, അതായത് നമ്മളിപ്പോ ഇവിടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് വരുന്ന ഒരു ടേബിളും അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് വരുന്ന ഒരു ടേബിളും. പക്ഷേ നമുക്ക് അത് രണ്ടും ഒരു കോമൺ ടേബിളിലായത് കാരണം അതിന് ഒരു കണക്ഷൻ കൂടി കൊടുക്കണം. സോ ഇവിടെ നമ്മൾ സി ഐ ഡി വെച്ചുകൊണ്ടാണ് ആ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. സി ഐ ഡി ഇവിടെ ഈ ഒരു ടേബിളിലോട്ട് വരുമ്പോൾ അത് ഫോറിൻ കീ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പുറത്തെ ടേബിളിനകത്ത് അത് പ്രൈമറി കീ ആണ്. പക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ടേബിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ടേബിളിലും ഇതേ പ്രശ്നമുണ്ട്, അതായത് പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഈ ടേബിളിലെ കീ എന്ന് പറയുന്നത് സി ഐ ഡി പി ബ്രാൻഡ് ആണ്, നമ്മൾ ഫസ്റ്റ് ടേബിളിൽ എടുത്ത പോലെ തന്നെ. പക്ഷേ ഈ ഇതിൽ വേറൊരു ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോൾ പി ബ്രാൻഡ് തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ പി ടൈപ്പിനെയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, പി ബ്രാൻഡ് തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ പി കാറ്റഗറിയെയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി വീണ്ടും ഉണ്ട്. അപ്പൊ നമ്മൾ കിട്ടിയിരിക്കുന്ന രണ്ട് ടേബിളിനകത്ത് ഫസ്റ്റത്തെ ടേബിൾ എന്ന് പറയുന്നത് ഇപ്പൊ സെക്കൻഡ് നോർമൽ ഫോമിലോട്ട് മാറി. ഇനി രണ്ടാമത്തെ ടേബിളിൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റിംഗ് ആയത് കാരണം ഇതിനെ നമ്മൾ സെക്കൻഡ് നോർമൽ ഫോമിലോട്ട് വീണ്ടും മാറ്റണം. അപ്പൊ നമുക്ക് ഒരു ടേബിൾ കിട്ടും. സോ നമുക്ക് കിട്ടിയ ഈ ഒരു ടേബിളിലെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉള്ളത് കാരണം അതിനെ വീണ്ടും നമ്മൾ ഡീകമ്പോസ് ചെയ്തിട്ട് രണ്ട് ടേബിൾസ് ആക്കി മാറ്റി. അപ്പൊ രണ്ട് ടേബിൾസ് ആക്കി മാറ്റുന്നത് അതിലെ ഡിപ്പെൻഡൻസീസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇതിനകത്തുള്ള പ്രൈസ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത് സി ഐ ഡി പി ബ്രാൻഡ് ജോയിൻ ചെയ്ത് നിന്നാൽ മാത്രമാണ്. അപ്പൊ അതിന്റെ ഒരു ടേബിൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇതിനകത്ത് വരുന്ന കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് സി ഐ ഡി പി ബ്രാൻഡ് ആണ്. ഇനി നെക്സ്റ്റ് ടേബിൾ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ പി ടൈപ്പിനെ പി കാറ്റഗറിനെ ഈ പറയുന്ന പി ബ്രാൻഡ് വെച്ചുകൊണ്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ടേബിൾ ആയിട്ട് മാറ്റി. ഇനി ഇതിന് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് പി ബ്രാൻഡിനെയാണ് അതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്, അതായത് ഫോറിൻ കീ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ സെക്കൻഡ് നോർമൽ ഫോമില് ഒരു ടേബിൾ ആക്കി എടുക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഒരു ടേബിളിനകത്ത് അതേ തന്നെ മൂന്ന് ടേബിൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്ന മൂന്ന് ടേബിൾസ് ആണ് ഫസ്റ്റ് ടേബിൾ, ഇത് സെക്കൻഡ് ടേബിൾ, തേർഡ് ടേബിൾ. ഈ ഒരു മൂന്ന് ടേബിൾസ് ആണ് ചെയ്തേക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഈ ഒരു ടേബിൾ ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിലൂടെയാണ് ഇത് വന്നിട്ടുള്ളതെന്ന് കാണിച്ചതാണ്. ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ആ ടേബിളിൽ എന്തെല്ലാം നടക്കുന്നു എന്നുള്ളൊരു കുറച്ചുകൂടി തിയറിറ്റിക്കൽ വേ ആണ് നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന, എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് തന്ന ശേഷം അത് സെക്കൻഡ് നോർമൽ ഫോം ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
അങ്ങനത്തെ കേസിൽ നമ്മൾ എടുക്കുന്നത് ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ആ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം അതിനകത്ത് വരുന്ന കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. സോ നമുക്ക് ക്ലോഷർ മെത്തേഡ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് അതിൽ സെക്കൻഡ് നോർമൽ ഫോം ആണോ അല്ലയോ എന്നുള്ളത് ഗിവൺ കണ്ടീഷൻ അനുസരിച്ച് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അത് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പൊ അതെങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. പിന്നീട് വേറൊരു കാര്യം ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ടേബിൾ എന്ന് പറഞ്ഞത് അതും എക്സാക്ട്ലി ഒരു പെർഫെക്റ്റ് ടേബിൾ അല്ല, അതിനകത്തും ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ തേർഡ് നോർമൽ ഫോം ആവശ്യമായിട്ട് വരും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് തേർഡ് നോർമൽ ഫോം എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് ന്യൂമറിക്കലില് സെക്കൻഡും തേർഡ് എന്നുള്ളത് ഓരോന്നോരോന്ന് കണ്ടീഷൻ വെച്ചിട്ട് അതും ചെക്ക് ചെയ്യാം. സോ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.